ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിലെ ആക്ടിവിറ്റിയുമായിട്ടാണ് ഒന്നാമത്തെ യൂണിറ്റിലെ അതായത് ഹാർമോണി ഓഫ് മാർവൽസ് എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ലെസൺ എ റോബോട്ട് വിത്ത് വൈറസ് അതിലെ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആക്ടിവിറ്റി പറയുന്നത് വി സോ എ ചേഞ്ച് ഇൻ റിക്കീസ് ബിഹേവിയർ അറ്റ് ദ എൻഡ് റൈറ്റ് ദം ബിലോ റിക്കിയുടെ ബിഹേവിയറിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആദ്യം റിക്കി എങ്ങനെയുള്ള ആളായിരുന്നു പിന്നീട് റോബോട്ട് വന്നതിന് ശേഷം റിക്കിയുടെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നതാണ് നമ്മളിവിടെ പറയേണ്ടത് ഒന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ് അങ്ങനെ പറഞ്ഞാൽ റിക്കി കുഴപ്പക്കാരനും ശ്രദ്ധയില്ലാത്തവനുമായിരുന്നു പിന്നെ റിക്കി ബിക്കേം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ് റോബോട്ട് വന്നതിന് ശേഷം റിക്കി അവൻ്റെ വസ്തുക്കളൊക്കെ ശ്രദ്ധയോടെ വെക്കാൻ വേണ്ടി തുടങ്ങി ഓക്കെ ഇനി അടുത്ത പോയിന്റ് നോക്കാലോ റിക്കി വാസ് വെരി ലാസി റിക്കി മടിയനായിരുന്നു പിന്നെയോ അതിനുശേഷം എന്താ ഹി എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് അല്ലെ അതിനുശേഷം അവൻ മാക്സിമം എഫിഷ്യൻറ് ആയിട്ടുള്ള നല്ലൊരു കുട്ടിയായി മാറി ഇനി അടുത്തതോ ഹി ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ ഹൗസ് അവൻ അവൻ്റെ സാധനങ്ങളൊക്കെ വീട്ടിലങ്ങനെ വലിച്ചു വാരി ഇടുകയായിരുന്നു പിന്നീട് എന്താ മാറ്റം സംഭവിച്ചത് റിക്കി ബിക്കാം ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്സ് അല്ലേ അങ്ങനെ വലിച്ചെറിയുന്നതിൽ അവന് നാണക്കേട് തോന്നി അവന് എന്തോ വലിയായി അല്ലേ ഇനി അടുത്തത് ആ റോബോട്ട് പറഞ്ഞ കാര്യം ഓർമ്മിച്ചപ്പോഴാണ് അവന് പിന്നെ അത് വലിച്ചെറിയുന്നത് ശരിയല്ല എന്ന് തോന്നിയത് ഓക്കെ ഇനിയോ ഹി ഡിഡ് ഇൻറ്റ് ഹെൽപ്പ് ഹിസ് മദർ ഇൻ ഹെർ ഹൗസ് ഹോൾഡ് കോഴ്സ് അങ്ങനെ പറഞ്ഞാൽ വീട്ടു ജോലികളിൽ അമ്മയെ സഹായിക്കുകയെ ചെയ്തിരുന്നില്ല പിന്നെ എന്താ പറഞ്ഞത് റിക്കി ബിഗൻസ് ടു ഹെൽപ്പ് പൂർ പീപ്പിൾ പിന്നെ റോബർട്ട് വന്നതിന് ശേഷം റിക്കി പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി തുടങ്ങി അടുത്തത് ഹിസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഹാഡ് അവൻ എന്ത് വസ്തു കിട്ടിയാലും അവനൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല അല്ലെ എത്ര സാധനങ്ങൾ കിട്ടിയാലും അവന് തൃപ്തി ഉണ്ടായിരുന്നില്ല പിന്നീട് എന്താ സംഭവിച്ചത് റിക്കി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഹാവ് അല്ല അവന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടി തുടങ്ങി അവൻ്റെ ഡ്രസ്സായാലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയാലും എന്താന്ന് അത് ബാക്കിയുള്ളത് പാവപ്പെട്ടവർക്ക് കൊടുത്ത് സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഓക്കെ ഇതൊക്കെ മനസ്സിലായില്ലേ ഇത്രയുമാണ് ആക്ടിവിറ്റി ടു ഓക്കെ ഇനി നമുക്ക് ആക്ടിവിറ്റി ത്രീയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക கூடாது சப்ஸ்க்ரைன் மறக்காது சப்ஸ்க்ரைபும் செய்ய தேங்க் யூ